അന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. മാസത്തിലെ ഒന്നോ രണ്ടോ മെസ്സേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നേരിട്ടുള്ള പ്രവൃത്തികളുടെ കൊടുക്കാറുണ്ട്. ഇന്നലെ ശ്രീവരാഹം കെ ചന്ദ്രശേഖരൻ നായർ സാറിന് പ്രൊഫസർ, കാലടി യൂണിവേഴ്സിറ്റിയിലെ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലെ ഡീനും ഹെഡുമൊക്കെയായി വേദത്തിന് വ്യാഖ്യാനം എഴുതിയ ചന്ദ്രശേഖരൻ സാറിന് നമ്മുടെ വേദരത്ന അവാർഡ് കൊടുക്കുന്നതിനെക്കുറിച്ച് പറയുകയുണ്ടായി. അദ്ദേഹത്തിന് ഇതാണ് നമ്മൾ കൊടുക്കുന്ന ഒരു ഫലകം. പിന്നെ വേദത്തിൻ്റെ ദേവതയായ ശിവന്റെയും പാർവതിയുടെയും ഉഗ്രം ആയിട്ടുള്ള ഒരു സിംഗിൻ്റെ കൊടുക്കുന്നുണ്ട്, പൊന്നാടയും ബാക്കിയുള്ള കൊടുക്കുന്നുണ്ട്. വേദത്തെയും ജനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ നടുക്ക് ബ്രിഡ്ജായ അദ്ദേഹം വേദഗുരു സ്ഥാനത്തിരിക്കുന്ന ആളാണ്. അൾട്രാ മോഡേൺ ജീവിതം നയിക്കുന്ന ആൾ തന്നെയാണ്, പഴയ രീതിയൊന്നുമല്ല. എന്നാലും ഈ 10,700 മന്ത്രങ്ങൾ ഇത്ര സയന്റിഫിക്കായിട്ട് വിവരിച്ച അദ്ദേഹത്തിൻ്റെ പുസ്തകം, അദ്ദേഹത്തിനത് കൊടുക്കാൻ സത്യം ധർമ്മം നീതി ന്യായം 4 ജീവിതത്തിൽ പകർത്തിയ റിട്ടയേർഡ് DGP സെൻകുമാറിനെ ഇന്നലെ കാണാൻ പോയിരുന്നു. അദ്ദേഹമാണത് കൊടുക്കുക ഈ മാസം 7-ാം തീയതി വൈകുന്നേരം 7 മണിക്ക്. അദ്ദേഹം വേദഗുരുവായ സ്ഥിതിക്ക് ജനങ്ങൾക്ക് ദക്ഷിണ അർപ്പിക്കാനുള്ള സംവിധാനവും ചെയ്തിട്ടുണ്ട്, മാലയോ പൊന്നാട്. ഇത് ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, ഇന്ന് വേറൊന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. വളരെ സാധാരണ വിദ്യാഭ്യാസം മാത്രമല്ല, ഷിജു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, 30 വയസ്സ് പോലും ആയിട്ടില്ല, 3-4 വർഷങ്ങൾക്ക് മുമ്പായി ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ടത്. അദ്ദേഹം ഉദയഭാരതം തുടങ്ങി വിപ്ലവകരമായിട്ട് നമ്മുടെ സന്ദേശങ്ങൾ ലോകം മുഴുവൻ എത്തിച്ചത്, എത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ചെറിയൊരു കുട്ടിയാണ്, ഷിജു നാരായണൻ. ഉദയഭാരതം തുടങ്ങി അൾട്രാ മോഡേണായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അദ്ദേഹത്തിന് ഇതേപോലെയുള്ള അവാർഡ്, പൈതൃക രത്ന അവാർഡ്. ഇത് പൈതൃക പ്രചരണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ജീവിതം മാറ്റിവെച്ച ആ മഹായജ്ഞത്തിന് നമ്മളൊക്കെ കുറേ കാലം കൊണ്ട് ചെയ്തതൊക്കെ അദ്ദേഹം ദിവസങ്ങൾ കൊണ്ടും ആഴ്ചകൾ കൊണ്ടും മാസങ്ങൾ കൊണ്ടും ചെയ്ത് തീർത്തു, ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എല്ലാ വർഷവും ഈ അവാർഡ് കൊടുക്കാറുണ്ട്. 2 തരം അവാർഡ്, ഒന്ന് വേദരത്ന അവാർഡ് വേദവുമായിട്ട് ബന്ധപ്പെട്ടവർക്ക്, 2 പൈതൃക രത്ന അവാർഡ്. പൈതൃകം പഠിച്ചു പഠിപ്പിക്കണം എന്നില്ല, ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞ പോലെ പൈതൃകം പ്രചരിപ്പിക്കാനുള്ള കർമ്മയോഗികളായ വ്യക്തി. ഇപ്പൊ ഷിജുവിനാണ് ഈ വർഷത്തെ പൈതൃക രത്ന അവാർഡ്. അത് മെയ് ജൂൺ മാസത്തിലായിരിക്കും തിരുവനന്തപുരത്തെ തീർത്ഥവാദ മണ്ഡപത്തിലെ പരിപാടിയിൽ കൊടുക്കാം. ഏതായാലും നമ്മളുടെ പ്രവർത്തനങ്ങളും നമ്മളുടെ വീക്ഷണങ്ങളുമെല്ലാം അടിമുടി ജനത സ്വീകരിക്കുന്ന ഒരു കാലഘട്ടം. എല്ലാ വിഭാഗത്തിലും എത്ര ക്രിസ്ത്യൻ പേരുള്ളവരാണ് നമ്മുടെ ഈ കർമ്മത്തിൽ സഹായിക്കുന്നത്, സഹകരിക്കുന്നത്, അനുഗ്രഹിക്കുന്നത് എന്നുള്ളത് വിവരണാതീതമാണ്. അപ്പോ അവരെല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കോർഡിനേറ്റേഴ്സ് വേണം. 100 കണക്കിന് ഗ്രൂപ്പുകൾ വാട്സപ്പിൽ തുടങ്ങി അവർക്കെല്ലാം സന്ദേശം കറക്റ്റ് ടൈമിൽ എത്തിക്കുന്ന യജ്ഞം ചെയ്യുന്നവർ ധാരാളം പേരുണ്ട്. നമ്മൾ ഈ വാട്സപ്പിലൂടെ അയക്കുന്നതൊന്നും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മാത്രമല്ല, 100 കണക്കിന് വ്യക്തികൾ അയച്ചു തരുന്നത് കൂടി ചേർത്തിട്ട് അയക്കുന്നത്. സൈലന്റ് ആയിട്ടാണെങ്കിലും അവരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വയലന്റാണ്. അവർക്കെല്ലാവർക്കും അവാർഡ് കൊടുക്കണമെന്നുണ്ട്, പക്ഷെ അത് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവരുടെ പ്രതിനിധികൾക്ക് നമ്മൾ കൊടുക്കാം. അവരുടെ പ്രതിനിധികളായി ഇവരെല്ലാവരും ധന്യമായിട്ടുള്ള ഈ യജ്ഞത്തിൽ നമ്മൾ അവരെയൊക്കെ അംഗീകരിക്കുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തകരുമാണ് അങ്ങ് ബഹുമാനിതരാകുന്നത്. ആരോ ഒരാൾ അബ്ദുൽ കലാമിന് ഒരു ചെറിയ അവാർഡ് കൊടുത്തപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ സ്ഥാപനം അബ്ദുൽ കലാമിന് അവാർഡ് കൊടുത്ത പണ്ടത്തെ കാര്യമാണ്,
ഞങ്ങളുടെ സ്ഥാപനം അബ്ദുൽ കലാമിന് അവാർഡ് കൊടുത്തപ്പോൾ സ്ഥാപനം അബ്ദുൽ കലാമിനേക്കാൾ ഉയർന്നു എന്ന്. അബ്ദുൽ കലാമല്ല ഉയരുന്നത്, ഉയരുന്നത് ഈ സ്ഥാപനം. അതുപോലെ ഷിജുവിനും ഈ ചന്ദ്രശേഖരൻ നായരെ പോലെയുള്ള പ്രൊഫസർക്കുമെല്ലാം അവാർഡ് കൊടുക്കുമ്പോൾ ഒന്ന് ജ്ഞാനയോഗി, മറ്റൊന്ന് കർമ്മയോഗി. ചെറുപ്പക്കാരൻ കർമ്മയോഗിയ, മറ്റേത് ജ്ഞാനയോഗിയ. വളരെയധികം സന്തോഷം തോന്നുന്നു. യഥാർത്ഥത്തിൽ അവാർഡ് കൊടുക്കുന്നതിലും സ്വീകരിക്കുന്നതിലും ഒന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് പരിധിക്കപ്പുറം പ്രാധാന്യം കൊടുക്കാറില്ല. പക്ഷെ ചിലർക്കൊക്കെ അത് കൊടുക്കാതിരുന്നാൽ, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കാതിരിക്കുന്നത് ഒരു കൺസെപ്റ്റ് ദൂരെയുണ്ട്. അർഹിക്കുന്നവന് അർഹിക്കുന്നത് കൊടുക്കാതിരുന്നാൽ എന്ന് വേണം തിരുത്തി പറയാനായിട്ട്. അതുകൊണ്ടാണ് അടുത്ത വർഷം ഇതുമാതിരി നല്ല ആൾക്കാരുടെ പേര് നിർദ്ദേശിക്കാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ തരിക. ഈ വർഷം കൊടുക്കാം. ഇത് 2017 പ്രൊഫസർ വൈദ്യനാഥൻ സാറിന് കൊടുത്തത്. 2016 2017 കൊടുത്തു. 2017 2018 കൊടുക്കുന്നു. ഈ വർഷത്തേത് ഈ വർഷം തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ 2019 കൊടുക്കാം. സാധിക്കട്ടെ. നമുക്ക് അർഹതയുള്ളവർക്ക് കൊടുക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് ഷിജുവിനെ അറിയാം. ഉദയഭാരതത്തിലൂടെ പ്രത്യേകിച്ച് ഞാനൊന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ തരുന്നില്ല. തന്നാൽ പിന്നെ അദ്ദേഹത്തിന് കുറച്ച് ദിവസത്തേക്ക് സ്വസ്ഥത ഉണ്ടാവില്ല. നിങ്ങൾ വാട്സപ്പിലൂടെ നിങ്ങളുടെ അഭിനന്ദനങ്ങൾ അദ്ദേഹത്തിന് ഉദയഭാരതത്തിൽ ഒന്നോ രണ്ടോ വാക്കിലൂടെ വേണമെങ്കിൽ അറിയിക്കുക. പരിധിക്ക് അപ്പുറം പോവേണ്ട. കാരണം കിട്ടുന്നവർക്ക് അതൊരു തലവേദനയാവരുത് എന്നുള്ള അർത്ഥത്തിൽ മാത്രം പറഞ്ഞതാണ്. സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ജഗതീശ്വരനും ഭാരതമാതാവും ഋഷീശ്വരന്മാരും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും രണ്ടുപേർക്കും ഇത് നൽകുന്നത്. ശ്രീവരാഹം പ്രൊഫസർ കെ ചന്ദ്രശേഖരൻ നായർ സാറിനെ അനുഗ്രഹിക്കാനുള്ള യോഗ്യത നമുക്കില്ല, പക്ഷേ പ്രാർത്ഥിക്കാനുള്ള യോഗ്യതയുണ്ട്. അതാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഷിജുവിനും പ്രണാമം, നമസ്കാരം.